നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. ഞാനേ പാലക്കാട് ജില്ലയിൽ കോങ്ങാടുള്ള നമ്മുടെ ഹരിയേട്ടൻ്റെ ഒരു ശില്പശാലയുടെ മുന്നിലാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഗ്രാനൈറ്റിൽ വരച്ച് കൊത്തി കൊടുക്കുന്ന ഒരു ജോലിയാണ് ഹരിയേട്ടന്. ഈ കട കാണുമ്പോൾ വലിയ വലുപ്പമൊന്നുമില്ല, പക്ഷേ ആ കടയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ച് കളയും. നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഇതാ അങ്ങനെ ഹരിയേട്ടൻ കാര്യമായിട്ടുള്ള പണിയിലാണ്. ഹരിയേട്ട ഒന്നിങ്ങോട്ട് നോക്കോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം അല്ലേ? ഇപ്പൊ ആര് ചെയ്തോണ്ടിരിക്കണത്? ഇപ്പൊ ജഗതി ചേട്ടന്റെ സിനിമയിൽ വരാണല്ലോ. ആ നോക്കൊരു ഫോട്ടോ ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ, ദാ അങ്ങനെ ഒന്ന് കാണാൻ നമുക്ക്. ദാ ജഗതി ചേട്ടന്റെ വർക്കാണ് അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ ടച്ചിങ് ആണെന്ന് തോന്നുന്നു. ഓ, എന്തായാലും വലിയൊരു കാലയളവിന് ശേഷം ജഗതി ചേട്ടൻ സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ദാ നോക്കൂ, അദ്ദേഹം എത്ര മൈന്യൂട്ടായിട്ടുള്ള കൊത്താണ് കേട്ടോ എന്റെ പൊന്നെ. ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ദാ ഇങ്ങനെ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന സമയത്തെ എവിടെയെങ്കിലും അവസാന നിമിഷത്തിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ മൊത്തം പോവില്ലേ? തീർച്ചയായിട്ടും പോവും. കാരണം പറയാ, കോങ്ങാട് സർഗം പരിപാടി മഞ്ജുവാര്യർ വന്നു. മഞ്ജുവാര്യയുടെ ആദ്യത്തെ ഒരു ഫോട്ടോ അവള് പല്ല് ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടി കുറെ നോക്കിയപ്പോ അത് ശരിക്കും പിന്നെ തെറ്റിപ്പോയി. മാറ്റൊന്നും ഉറപ്പൊഴിച്ചിട്ട് അത് പിന്നെ ഒന്ന് ഒരു കനം കമ്മിയൊക്കെ അല്ലായിരുന്നു. അത് ആ പൊട്ടിപ്പോയി, രണ്ടങ്ങനെ മിസ്സായി. പിന്നെ ഉണ്ടാക്കണമെങ്കിൽ എത്ര സമയം എടുക്കൂലേ? രാത്രി ഉറപ്പൊഴിച്ച് നേരം വിളിക്കുമ്പോഴേക്ക് മഞ്ജു വരെ ഫോട്ടോ കൊത്തി റെഡിയാക്കി. റെഡിയാക്കിയില്ലേ? ഞാൻ ചോദിക്കുന്നതേ എത്രത്തോളം ചിത്രങ്ങൾ ചേട്ടൻ വരച്ചിട്ടുണ്ട്, ഇങ്ങനെ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്? കൊത്തിട്ട് ചുരുങ്ങിയത് ഒരു 667 668 ഫോട്ടോ. കൃത്യമായിട്ട് ഒരു എണ്ണം പറയാൻ കിട്ടില്ല അല്ലേ? നല്ല ക്ഷമ വേണ്ട ഒരു ജോലിയല്ലേ ചേട്ടത്? ക്ഷമയാണ്. കാരണം പെൻസിലോട്ട് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പെയിന്റിംഗ് വരയ്ക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വന്നപ്പോൾ ഇത് മാറ്റം വരുത്താൻ പറ്റും. ഓ, ഇതില് ഒരു ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിച്ചാ ഇത് ചിലപ്പോ കോങ്കണ്ണായി പോവും. ഓ, ഈ ഒരു ചെറിയൊരു മാറ്റം വന്നാൽ പോലും ആളെ മാറിപ്പോവില്ലേ? ആളെ മാറിപ്പോവും. അത് ശരി. ചേട്ടാ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യ, രണ്ട് കുട്ടികള്. രണ്ട് കുട്ടികള്? മൂത്ത രണ്ട് കുട്ടികളും കൊത്തും. നൈമ്പോടൊക്കെ മക്കളും? മക്കളും ചെയ്യും. അവരാരൊക്കെ ചെയ്തിട്ടുള്ളത്? അവര് സൂര്യയുടെ ഫോട്ടോ, സൂര്യയുടെ 40-ാം പിറന്നാളോ 35-ാം പിറന്നാളോ അവർ രണ്ടാളും ഫോട്ടോ കൊത്തിയിട്ട് അവരുടെ കൂട്ടുകാരത് അവിടെ സൂര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ലേ? ശരിക്ക് ചേട്ടന്റെ ഗുരു അറിയേട്ടാ? എന്റെ അമ്മ തന്നെയാണ്. അമ്മയാണ് ഗുരു? അതെങ്ങനെയത്? അമ്മ സ്കൂൾ പഠിക്കുമ്പോൾ അത് കോഴിമുട്ട രൂപത്തിലോ ഒരു വരച്ചെടുക്കും. അങ്ങനെ കാക്കനെ വരയ്ക്കും, ഇങ്ങനെ വരയ്ക്കും പറഞ്ഞിട്ട് അമ്മ വരച്ചു. പിന്നെ ബാക്കിയുള്ള പരിപാടി ഞാൻ നേരായിട്ട് നോക്കിയിട്ടുണ്ട്. ഏകദേശം എത്ര കൊല്ലായിട്ട്? ഒരു 20 കൊല്ലത്തിനടുത്തുണ്ടാവും. ആയിട്ടുണ്ട് അല്ലേ? നന്നായിട്ടുണ്ട്. ചേട്ടാ ആരൊക്കെ വരച്ചിട്ടുള്ളത്? ഞാൻ മമ്മൂട്ടി സിനിമയുടെ മമ്മൂട്ടി മുതൽ പിന്നെ മുഖ്യമന്ത്രി വരെ ഒരുവിധം ആൾക്കാരൊക്കെ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. നേരിട്ട് കൊടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അല്ലേ? അതൊരു വലിയൊരു കാര്യം തന്നെയാണല്ലോ അല്ലേ? ഈ സ്ഥലം ശരിക്കും കോങ്ങാടാണ് അല്ലേ? ശരിക്കുള്ള ജോലി എന്താ കാര്യണ്ട്? ഞാൻ മരപ്പണി ചെയ്യുന്നു. അത് മരപ്പണി കഞ്ഞാണ്, ഇത് ചോറാന്ന് മാത്രം. മരപ്പണി, ഇത് നമ്മുടെ ഒരു ആഗ്രഹമാണ് അല്ലേ? ഈ അടുത്ത് നോമ്പെടുത്ത് ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ. നോമ്പെടുത്ത് ഈ ഗീതോപദേശമാണ്. ഗീതോപദേശം രണ്ടാഴ്ച നോമ്പെടുത്ത് ചെയ്താണ്. രണ്ടാഴ്ച നോമ്പെടുത്തിട്ടാണ് ഇത് ചെയ്തത്. നോക്കി എത്ര ഭംഗിയായിട്ട് അത് ചെയ്തേക്കണേ അല്ലേ? ഇതിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വന്ന ഇത് രണ്ടാഴ്ച സമയം എടുത്തു. നോമ്പെടുത്ത് ചെയ്തു. അടിപൊളിയായിട്ടാ, നല്ല രസമായിട്ടുണ്ട്. ഇത് ഈ ഒരു മാർബിളിന്റെ പീസിന് ശരിക്കും എത്ര പേര്? ഗ്രാനൈറ്റ് ആണ് അല്ലേ? ഗ്രാനൈറ്റ് ആണ്. ഓ, ഗ്രാനൈറ്റിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഫോട്ടോന്റെ ഫീൽ ഉണ്ടാവുള്ളൂ. ഓ, അതെ അല്ലേ. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക? ചിത്രം ഇത് വരയ്ക്കോ? അതായത് കള്ളിയിട്ട് വരയ്ക്കത്. കള്ളിയിട്ട് വരച്ചിട്ട് അത് ഫോട്ടോ നോക്കിയിട്ട് കൊത്തും. കൊത്തും പിന്നെ ഷെയ്ഡ് ഭാഗമൊക്കെ അത് ഫോട്ടോ നോക്കിയിട്ട്. അതെ അല്ലേ. കുണ്ട മുഴുവൻ ഷെയ്ഡ് ഭാഗത്തൊക്കെ ഉണ്ടോ? ഓ, ഇതാണ് ടൂൾസ് ഇതിൽ ചെയ്യുന്നത്. അതെ, ഈ ടൂൾസ് എനിക്ക് വീട്ടിൽ കൊടുത്ത വ്യക്തിയാണ്, എന്റെ ഒരു ബന്ധുവാണ്. മൂപ്പര് വീട്ടിൽ കൊടുത്തതാണ്. മൂപ്പര് ആക്സിഡന്റ് മരിച്ചു. അത് ഭയങ്കര വിഷമമായി എനിക്കത്. ഇപ്പോഴും ഇത് കൊത്തുമ്പോ മൂപ്പര് ഞാൻ ആലോചിക്കില്ല. ശശിയേട്ടനാണ് എന്റെ ഓരോ ചിത്രം കൊത്തുമ്പോഴും മൂപ്പര് ആലോചിക്കാൻ. ആ ഒരു ഇതിന്റെ ഒരു സംഭവം തന്ന ആ ചേട്ടനെയാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അത് നിങ്ങളൊരു എന്താ പറയാ, മനസ്സിന് വല്ലാതെ ഫീൽ ചെയ്യുന്നൊരു. തീർച്ചയായിട്ടും. എന്റെ അമ്മയുടെ ഫോട്ടോ, അമ്മയുടെ ഫോട്ടോ വലുതായിട്ട് കൊത്തിച്ചിട്ടുണ്ട്. ആര് രാവിലെ തൊഴുതിട്ടാണ് എന്റെ എങ്ങനത്തെ ഫോട്ടോ കൊത്തുമ്പോ അമ്മയുടെ ഫോട്ടോ നോക്കിയിട്ടാണ് തൊഴുതു വന്നിട്ടാണ് കൊത്തായിരിക്കുന്നത്. അമ്മയാണ് എന്റെ ഗുരു. അമ്മയാണ് ഗുരു അല്ലേ? അതെ. ഹരിയേട്ടന് എത്രത്തോളം അവാർഡ് കിട്ടിയിട്ടുണ്ട്? അവാർഡ് ഇപ്പൊ യൂണിവേഴ്സൽ റിക്കാർഡ് ഫോറത്തിന്റെ പിന്നെ യു ആർ എഫ് ഇതല്ലേ. അതായത് ഒരു മാർബിളിന്റെ പീസില് നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തുടങ്ങി നിരവധി പ്രമുഖര് ഒറ്റ
ഒറ്റ കല്ലിലാണ് അദ്ദേഹം കൊത്തിയെടുത്തിട്ടുള്ളത്. 61 പ്രമുഖ വ്യക്തികള് ഈ ഒരൊറ്റ കല്ലിലുണ്ട്. ഇതിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഇത് ഏകദേശം എത്ര സമയം എടുത്തു ചേട്ടാ? ഇത് 2 മാസം 2 മാസം 2 മാസത്തെ പണിയാണിത് അല്ലേ? ഇതിൽ എവിടെയെങ്കിലും ഒരെണ്ണത്തിൽ ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ഒക്കെ മാറ്റേണ്ടി വരും. സമ്മതിച്ചിട്ടോ, ഒരു അസാധ്യ കലാകാരൻ തന്നെ ചേട്ടാ. ഇവിടെയുള്ള എല്ലാ ചിത്രങ്ങളെ കുറിച്ചും വളരെ സന്തോഷവാനായിട്ടാണ് ഹരിയേട്ടൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ചിത്രത്തെ പറ്റി എന്തോ ഒരു വിഷമം ചേട്ടന്റെ ഉള്ളിലുണ്ട്. എന്താ ചേട്ടാ? കാരണം ഇത് എനിക്ക് ഇത് വിറ്റ ചിത്രമാണ്, പൈസ കിട്ടിയിട്ടില്ലെങ്കിലും വിറ്റ ചിത്രമാണ് ഇത്. ഇത് ഇത് കൊണ്ടുപോകാൻ നേരത്താണ് അവർ കൊണ്ടുപോകുന്ന ഒരു ദിവസം മുമ്പാണ് ഇത് ഇവരെ വീടടക്കം, ഈ വീടത്തെ ഫാമിലി അടക്കം ഉരുൾപൊട്ടലിലും മരിച്ചു പോയത്. അതൊരു ഫീലിംഗ് നല്ല ഭയങ്കര വിഷമമായത്. ഉരുൾപൊട്ടലിൽ മരിച്ചു പോയില്ലേ? എല്ലാ ഓർഡർ തന്നത് ഇത് പാലക്കാട്ടെ ഒരു ഞങ്ങൾ ഒരു ഗ്രൂപ്പിലത്തെ ഒരു ആർട്ടിസ്റ്റ് തന്നതാണ് അല്ലേ? ഓ, അതൊരു വല്ലാത്തൊരു വിഷമമായി അല്ലേ? ഇത് കച്ചവടം 30,000 രൂപയ്ക്ക് കച്ചവടമായതാ. കച്ചവടമായതാണ് അല്ലേ? എന്തായാലും മനസ്സിന് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യം. 20 ദിവസം പണിയെടുത്ത ഫോട്ടോ ആണ് അല്ലേ? ഇതിന് മിക്കവാറും വേറൊരു അവകാശികൾ വരട്ടെ. ഇതിന് വരട്ടെ അല്ലേ? അത്രയും അധ്വാനവും അവരുടെ വിഷമവും എല്ലാം വല്ലാതെ നമുക്ക് ഫീൽ ചെയ്യണം ചേട്ടാ. ഇതാ അങ്ങനെ നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനികാന്ത്, അതേപോലെ ലോകസുന്ദരി ഐശ്വര്യ റായി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, നമ്മളെയൊക്കെ വിട്ടുപോയ മണിച്ചേട്ടൻ, വൈക്കം മുഹമ്മദ് ബഷീർ, ദാ അങ്ങനെ ദാസേട്ടൻ, ചിത്രചേച്ചി, മദർ തെരേസ, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടാ ഇദ്ദേഹം വരച്ചിട്ടുള്ളത്. ഹരിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി മാത്രമല്ല, പല ജോലികളും ഉണ്ട്. ശരിക്കും കരുവാനാണല്ലേ ചേട്ടാ? കരുവാനാണ്. കരുവാനാണ് മരപ്പണി എടുക്കുന്നത്. മരപ്പണി ആശാരിപ്പണി ഉണ്ട് അല്ലേ? ഇതാ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ ജയസൂരി ചേട്ടന് ഈ ചിത്രം കൊടുക്കുക എന്നുള്ളത് അല്ലേ? ഈ ഫോട്ടോ കൊത്തി കൊടുക്കുക, ഈ ഫോട്ടോ വരച്ച് കൊത്തുക, വരച്ച് കൊത്തി കൊടുക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്നവർ പരമാവധി ആ ഒരു ആഗ്രഹം എന്തെങ്കിലും സാധിക്കും. നിറവേറ്റിത്തട്ടെ. ഇനി എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ? ഇനി അടുത്ത സുരേഷ് ഗോപിയുടെ ഫോട്ടോ ആണ് 10 ആള്, അത് നേരിട്ട് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണം. ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ, നമുക്കൊക്കെ ഒരു ഫോട്ടോ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഹരിയേട്ടന്റെ ഫോൺ നമ്പർ ഞാൻ അതിൽ കൊടുക്കാം. ഇദ്ദേഹം അത് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും പറ്റും. കൊടുക്കും അല്ലേ? ഈ പാലക്കാടൊക്കെ ഉള്ളവരൊക്കെ വന്ന് മേടിക്കാം. നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ്. ഒരു അസാധ്യ കലാകാരനാണ്. എന്തായാലും ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഹാരിയാണല്ലോ ചേട്ടാ. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക് യു.